ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഡ്രാമ കോർണർ മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് താൻ ടൈപ്പ് ദ സീരീസ് സീസൺ വണ്ണിൻ്റെ എപ്പിസോഡ് 5 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് താനും ടൈപ്പും കൂടിയിട്ട് ഒരു മോളിൽ ഒരു സ്ഥലത്ത് ബെഡ്ഷീറ്റ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സെയിൽസ് ലേഡിക്ക് ഇവരൊരു കപ്പിളാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഈ സെയിൽസ് ലേഡി ഇവർക്ക് കിങ് സൈസ് ഷീറ്റ്സൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇവർ കപ്പിളാണെന്നാണ് ലേഡി വിചാരിക്കുന്നത്. പിന്നെ താനോട് ചോദിക്കുമ്പോൾ താൻ പറയും, ഞങ്ങളിപ്പോൾ കപ്പിളല്ല, പക്ഷേ ഞാൻ അവൻ്റെ ബോയ് ഫ്രണ്ട് ടു ബി ആണ്, ബോയ് ഫ്രണ്ട് ആവാൻ പോകുന്നേ ഉള്ളൂ എന്ന്. അങ്ങനെ ലേഡി, ഓ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഓൾറെഡി കപ്പിളാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പം താനാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്ന കുറച്ചൊരു നാണമുണ്ട്, അങ്ങനെയാണ് നിൽക്കുന്നത്. ടൈപ്പ് അവിടുന്ന് കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്തിട്ട് പുറത്തു പോയി, റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈപ്പും താനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ താന് ടൈപ്പിനൊരു ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര പ്രൈസി ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റ് ആയിരുന്നു. അപ്പോൾ ടൈപ്പ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫാമിലി ഇത്ര റിച്ച് ആണോ, നീ എനിക്ക് ഇത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് തരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ താൻ പറയേണ്ട, അല്ല അല്ല, എൻ്റെ ഫാമിലി അത്ര റിച്ചൊന്നല്ല, എനിക്കിപ്പോൾ ആ ടൈം ജോബ്സിൽ നിന്ന് ഞാൻ സേവ് ചെയ്തിട്ടുള്ള ഒരുപാട് എമൗണ്ട് ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയേക്കണത് എന്ന്. അപ്പോൾ ടൈപ്പ് ചോദിക്കുന്നുണ്ട്, ഓ നീ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യാറുണ്ടോ, എന്ത് ജോബാന്ന് ചോദിക്കും. അപ്പോൾ ഞാനൊരു ബാറിൽ സിംഗറായിട്ടൊക്കെ പോയിരുന്നു, പിന്നെ ഞങ്ങൾക്കൊരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇപ്പം എന്താ ആ ബാൻഡില്ലാത്ത, നീ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയണത്, ആ ഒരു ബാൻഡിലുള്ള താണെൻ്റെ ഫ്രണ്ടിനായിട്ട് ഒരു വലിയ ഫൈറ്റ് ഉണ്ടായി, അപ്പോൾ അത് കാരണമാണ് ആ ബാൻഡിൽ നിന്ന് വിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള കാരണം. അപ്പോൾ ടൈപ്പിങ്ങിന് വെറുതെ തമാശയ്ക്ക് ചോദിക്കുക, എന്തേ നീ അവൻ്റെ ബ്രദറിനായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് വെച്ചാൽ, ബ്രദറിനെ ഡേറ്റ് ചെയ്തിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ താണ് ഹെസിറ്റേറ്റ് ചെയ്തിട്ട് പറയും, അതെ ഞാൻ ഡേറ്റ് ചെയ്തിരുന്നു, പക്ഷേ ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ ഫ്രണ്ട് എന്നെ അക്യൂസ് ചെയ്തു, ഞാൻ അവൻ്റെ ബ്രദറിനെ ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയും. പിന്നീട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നമ്മൾ ഫ്രണ്ട്സ് ആണോ ജസ്റ്റ് സെക്സ് ബഡീസ് ആണോ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ താണിൻ്റെ ഭാഗത്ത് നമുക്ക് ക്ലിയർലി മനസ്സിലാവും താണിന് ടൈപ്പിൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്കും ടൈപ്പ് അവിടുന്ന് കോൺവെർസേഷൻ അവോയ്ഡ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകും, അതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ടൈപ്പ് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ചാമ്പിനെ കാണും. ചാമ്പിൻ്റെ ഒപ്പം രണ്ട് ഗേൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ബ്ലൂവിൽ കാണുന്ന ഗേളിന് ടൈപ്പിനോട് ഒരു താല്പര്യം തോന്നുകയാണ്. അങ്ങനെ ചാമ്പിൻ്റെ അടുത്ത് പറയും, നമുക്ക് പുറത്തു പോവാം, എനിക്ക് ടൈപ്പിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ അവനെയും ഒന്ന് കൊണ്ടുവരുമോ എന്ന് ചോദിക്കും. ഈ രണ്ട് ഗേൾസും ചാമ്പും ടൈപ്പും കൂടി പുറത്തു പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ചാമ്പ് ഞാൻ അവനോട് ചോദിച്ചു നോക്കട്ടെ ഫ്രീ ആണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഇവരെല്ലാവരും പോവുകയാണ്. പിന്നീട് പിറ്റേ ദിവസം റൂമിൽ വെച്ചിട്ട് ടൈപ്പും താണും കൂടെ സംസാരിക്കുമ്പോൾ ടൈപ്പ് ചോദിക്കും, ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പുറത്തു വരുന്നുണ്ടോയെന്ന്. അപ്പോൾ താണാണെങ്കിൽ താണിന് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ പറയും, അത് എന്തിനാണ് നീ എന്നെ വിളിക്കുന്നത്, നീ അല്ലേ പറഞ്ഞു നമ്മൾ ജസ്റ്റ് സെക്സ് ബഡീസ് മാത്രമാണെന്ന്, പിന്നെ ഇപ്പം എന്തിനാണ് എന്നെ വിളിക്കുന്നത് ചോദിക്കും. അപ്പോൾ ടൈപ്പ് പറയും, ഈ ഒരു സെക്സിൻ്റെ കാര്യം മാത്രം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് തന്നെയല്ലേ, അപ്പം നിനക്ക് എൻ്റെ കൂടെ വന്നാൽ എന്താ കുഴപ്പം ചോദിക്കും. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ താണിനാണെങ്കിൽ ടൈപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുക, ടൈപ്പിനെ വിയേർഡായിട്ടുള്ള ബിഹേവിയർ കാണാൻ താണിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് താൻ പറയുന്നുണ്ട്, ഇന്ന് ഡിന്നറിന് നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ടൈപ്പ് വരാമെന്ന് പറയും. അങ്ങനെ രാത്രി അവർ ഡിന്നറിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ താൻ വർക്ക് ചെയ്യുന്ന ഒരു ക്ലബുണ്ട്, അവിടേക്കാണ് പോണത്. PG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ ക്ലബാണ്. അവിടെ താണ് സിംഗറായിട്ട് അതേപോലെ തന്നെ ഒരു ബാൻഡ് മെമ്പറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് PG ഇങ്ങോട്ട് വരും, ഈ ക്ലബിൻ്റെ ഓണറ്. അങ്ങനെ PG വന്നിട്ട് ചോദിക്കും താണിൻ്റെ അടുത്ത് ഇത് ആരാ എന്ന്, ആരെ കൂടെ കൊണ്ടുവന്നിരിക്കണേന്ന്. അപ്പോൾ താൻ പറയും, ഇതെൻ്റെ ഫ്രണ്ടാണ് ടൈപ്പ് എന്നൊക്കെ പറയും. പക്ഷെ PG ഭയങ്കര സംശയമുണ്ട്, ടൈപ്പ് ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണോ ബോയ് ഫ്രണ്ട് അല്ലേന്ന്. കാരണം എന്താ വെച്ചാൽ താൻ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വേറെ ആരും കൊടുത്തിട്ടില്ല, വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ വരാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെ താൻ അവിടെ നിന്ന് പോയതിന് ശേഷം PG ടൈപ്പിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് താൻ ഇവിടുത്തെ ബിസിനസ് കൂട്ടുന്നതിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ ഉള്ള ഒരാളാണ്. കാരണം താൻ പെർഫോം ചെയ്യുന്ന ദിവസം കുറേ ലേഡീസ് ഇങ്ങോട്ട് വരാറുണ്ട്, അവരാണെങ്കിൽ താണിൻ്റെ പെർഫോമൻസ് വളരെയധികം എൻജോയ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ താണ് എല്ലാ ആൾക്കാരുടെ അടുത്തും നന്നായി സംസാരിക്കുകയും ചിരിക്കുകയും അവരായിട്ട് മിംഗിളിയൊക്കെ ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഇങ്ങനെ ഇരുന്ന് എല്ലാം ഒബ്സേർവ് ചെയ്യാണ്. അപ്പോൾ ടൈപ്പ് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എല്ലാവരുടെയായിട്ടും നന്നായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം താൻ പറയും, അതെൻ്റെ ഒരു സോഷ്യൽ സ്കില്ലാണ്, ഞാനിവിടെ സിംഗറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, പക്ഷേ നീ എൻ്റെ ഫ്രണ്ടാണ്, ശരിക്കും പറഞ്ഞാൽ യു ആർ മോർ ദാൻ എ ഫ്രണ്ട്, എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ടാണ് നീ എന്ന് പറയും. എന്നിട്ട് താൻ ടൈപ്പിനെ കിസ് ചെയ്യാണ്, അതായത്
എന്താണ് ബോയ്ഫ്രണ്ട് ആക്കാൻ താല്പര്യമുള്ള ആളാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടൈപ്പ് ആണെങ്കിൽ റിയലൈസ് ചെയ്യണില്ലേ അവരെന്താ ചെയ്യണേന്ന്. അതിനുശേഷം ടൈപ്പ് റിയലൈസേഷനിലേക്ക് വരുമ്പോൾ താണ് തള്ളി മാറ്റും. എന്നിട്ട് എന്താ നീ ഇന്ന് ഡ്രങ്കാണോ, ബോധമില്ലാണ്ട് ഓരോന്നൊക്കെ ചെയ്യണേ ചോദിക്കും. അപ്പൊ താൻ പറയും ഞാൻ ഡ്രങ്കായാൽ എന്റെ ജഡ്ജ്മെന്റ് ഒന്നും മാറില്ല, ഞാൻ എന്താ ചെയ്യണേന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അങ്ങനെ വീണ്ടും താണും ടൈപ്പും റൂമിലെത്തി. ഇപ്പൊ ടൈപ്പിന് പിന്നെ ടൈപ്പ് ഇസ് ഓൾവേസ് ഹോണി. അപ്പോ ടൈപ്പ് താണ്ടെ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യും ഇന്ന് നീ എന്റെ കൂടെ കിടക്കൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ സ്ലീപ്പ് ടുഗെദർ എന്നുള്ളത് കൊണ്ട് ടൈപ്പ് ഉദ്ദേശിച്ചത് ടു ഹാവ് സെക്സ് എന്നാണ്. പക്ഷെ താണ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ടൈപ്പിനെ കഡിൽ ചെയ്തിട്ട് അവിടെ കിടന്നുറങ്ങാണ്. അപ്പോ ടൈപ്പിന് അതല്ലായിരുന്നു വേണ്ടത്. അപ്പൊ ടൈപ്പ് താണിന് തള്ളി മാറ്റിയിട്ട് അങ്ങോട്ട് പോകും, ടൈപ്പിന്റെ ബെഡിലേക്ക് തന്നെ പോകും. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ടൈപ്പ് ആണെങ്കിൽ തന്നേക്ക് ഇരുന്ന് ഓരോന്ന് ആലോചിക്കുക, ഓരോന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ്. ടൈപ്പ് വിയേർഡായിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങി. ടെക്നോയും ചോദിക്കും എന്താ നിങ്ങൾ ഓൾറെഡി ഡേറ്റ് ചെയ്ത് തുടങ്ങിയോ, നിന്നെ കാണുമ്പോൾ എന്തൊക്കെയൊരു വശവശകുണ്ടല്ലോ എന്ന്. ടൈപ്പ് ആണെങ്കിലാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചൂടാവണ ടൈപ്പാണ്. അപ്പോൾ ടെക്നോനെ ചീത്ത പറയും, തലയ്ക്കൊരു അടി വെച്ച് കൊടുക്കും തമാശക്കിട്ടോ, എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിന്നെ നമ്മൾ കാണുന്നത് താണ്ടെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ കാണുന്നത് താണ്ടെ എൽഡർ ബ്രദർ ആയിട്ടുള്ള തോണും അതേപോലെ തന്നെ താണ്ടെ യങ്ങർ സിസ്റ്റർ താനിയാണ്. അപ്പോൾ തോണിനാണെങ്കിൽ ഈ കുട്ടി ചെറുതാണല്ലോ, താനിയ ഭയങ്കര ചെറിയ കുട്ടിയായ കാരണം എപ്പോഴും അതിനെ കെയർ ചെയ്ത് അതിൻ്റെ കൂടെ നടന്ന് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രദറാണ്. അതിന് പിയാനോ ലെസൺസ് പഠിപ്പിച്ചു കൊടുക്കും ആ കുട്ടിക്ക്. പിന്നെ താൻ വരുമ്പോഴാണെങ്കിൽ താനിയയ്ക്ക് താണ്ടെ മാത്രം മതി. അപ്പോൾ തോൺ ചോദിക്കും ഞാനല്ലേ എപ്പോഴും നിൻ്റെ കൂടെ ഉള്ളത്, ഞാനല്ലേ നിനക്ക് പിയാനോൻ്റെ ലെസ്സനൊക്കെ പഠിപ്പിച്ചു തരുന്നത്, പിന്നെ എന്താ നിനക്ക് താണ്ടെ അടുത്ത് ഇത്ര ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ താനിയ പറയുന്നുണ്ട് താണ് എപ്പോഴും ഇവിടെ ഇല്ലല്ലോ, തോൺ എപ്പോഴും ഇവിടെ ഉണ്ട്, പിന്നെ ഓവർ പ്രൊട്ടക്റ്റീവ് അല്ലേ എന്നൊക്കെ. ഇവരാണെങ്കിൽ താനിയനെ പ്രിൻസസ് എന്നാണ് വിളിക്കുക, കാരണം രണ്ട് വലിയ ചേട്ടന്മാരുടെ ഒരു ചെറിയ ഉണ്ണിയാണല്ലോ. അങ്ങനെ അവര് സംസാരിക്കുന്നുണ്ട്. ടൈപ്പ് ആണെങ്കിൽ താൻ വീട്ടിലേക്ക് പോയി. അപ്പൊ ടൈപ്പ് ഒറ്റയ്ക്കായാലും റൂമിൽ. അപ്പോൾ താണിനെ കുറിച്ച് ആലോചിക്കുകയാണ്, പിന്നെ അന്ന് രാത്രിത്തെ ആ കിസിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ടൈപ്പ് ഇപ്പൊ ഡിസ്റ്റർബ്ഡ് ആണ്, ടൈപ്പിനെ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തപ്പോ ഇവരെ ലൈഫിൽ നടക്കണേന്ന്. അങ്ങനെ താൻ താനിയുടെ ഒപ്പം പിയാനോ വായിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ തോൺ വന്നിട്ട് താണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, നീ എന്താ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേക്കണേ, വീണ്ടും വല്ല ഡേറ്റിംഗ് ലൈഫിലുള്ള പ്രോബ്ലം കൊണ്ടാണോന്ന്. കാരണം താണിന് കൂടുതലും വിഷമാവുമ്പോഴാണ് താണിങ്ങനെ വിളിച്ചൊന്നും പറയാണ്ട് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊന്നും ഇല്ലാണ്ടാ ചെല്ലുക. അപ്പൊ തോണിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഡേറ്റിങ്ങിന്റെ കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഫുള്ളി സെറ്റായിട്ടില്ല, ലവ് ഇഷ്യൂ തന്നെയാണ് പ്രോബ്ലം, അതുകൊണ്ട് ഞാൻ ടയേർഡാണെന്നൊക്കെ പറയും. അങ്ങനെ താൻ തിരിച്ച് പിന്നെയും റൂമിലേക്ക് വരും. എന്നിട്ട് ടൈപ്പ് അവിടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഒരു സ്പ്രൈറ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ട്. പക്ഷെ താൻ ടൈപ്പിനെ വല്ലാണ്ട് മൈൻഡ് ചെയ്യണില്ല, അവോയ്ഡ് ചെയ്യാണ്. എന്നിട്ട് താൻ പറയും ഇന്ന് ഞാൻ രാത്രി ഇവിടെയല്ല നിൽക്കണത്, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, നീ ഇവിടെ എന്താ ചിങ്ങി ചെയ്തോ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ടൈപ്പിനാണെങ്കിൽ ദേഷ്യം വരും, കാരണം ടൈപ്പ് താണിന് വേണ്ടി സ്പ്രൈറ്റ് ഒക്കെ വാങ്ങി വെച്ചു, നല്ല രീതിയിൽ സംസാരിച്ചു, എന്നിട്ട് താണിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ടൈപ്പിന് വിഷമായി. പിറ്റേ ദിവസം ടൈപ്പ് വീണ്ടും കുറേ സ്പ്രൈറ്റും വാങ്ങിയിട്ട് വരും താണിനെ ഒന്ന് കൺട്രോളിൽ വെക്കാൻ വേണ്ടി. അപ്പോഴും താൻ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ പറയാണ് ഞാൻ ഇന്ന് ഇവിടെ അല്ല സ്പെൻഡ് ചെയ്യണത്, ഇന്നും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടേക്ക് പോവുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ടൈപ്പ് അവ പിടിച്ചു നിർത്താൻ വേണ്ടി നോക്കും. പക്ഷെ താൻ പറയും നീ തന്നെയല്ലേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നിന്നെ നിന്റെ ലൈഫിൽ അധികം ഇൻ്റർഫെയർ ചെയ്യരുത്, കിസ്സൊന്നും ചെയ്യരുത് എന്ന്. അപ്പം ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിനക്കിപ്പോൾ എന്താ പ്രശ്നം ചോദിക്കും. അപ്പോൾ ടൈപ്പ് താണിനെ അവിടെ പിടിച്ചു നിർത്തും, എന്നിട്ട് താണിൻ്റെ ലിപ്സിലൊരു പെക്കിസ് കൊടുക്കും. ഡീപ്പായിട്ടുള്ള പാഷനേറ്റ് ആയിട്ടുള്ള കിസ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് താണിന് അങ്ങനെ ഒരു കിസ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. താണിന് ടൈപ്പിനെ കിസ് ചെയ്യാൻ ഇഷ്ടമുണ്ട് എന്നൊക്കെ അന്ന് ബാറിൽ വെച്ചിട്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് കിസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കിസ് തന്നെയാണ്. അപ്പം ടൈപ്പ് പറയും ഇനി ഫുൾ ടൈം ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കാനാണോ താല്പര്യം, നിനക്ക് ഇത് വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് പറഞ്ഞിട്ട് ടൈപ്പ് ക്ലാസ്സിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ താണ് ടൈപ്പിനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് നീ എനിക്ക് വേണ്ടി ഇത് ചെയ്തതിലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെയും താൻ പറയുന്നുണ്ട് അപ്പം നിനക്ക് എനിക്ക് എന്താ വേണ്ടതെന്നൊക്കെ അറിയാം, അതൊക്കെ നീ ചെയ്യുമല്ലേ എന്ന്. അണ്ട് താൻ പറയും എനിക്ക് ആ ഒരു കിസ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പം നീ എനിക്ക് വേണ്ടി അത് ചെയ്തു, സ്പ്രൈറ്റ് എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി അത് കുറേണ്ണം വാങ്ങി വെച്ചു എന്നൊക്കെ പറയും. ടൈപ്പിൻ്റെ ദേഷ്യം വന്നിട്ട് താണിന് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കും, ആ ഒറ്റ ചവിട്ടിൽ താണ് ബെഡിൽ നിന്ന് താഴ്ത്തിക്കും. ടൈപ്പ് എപ്പോഴും അഗ്രസീവ് അല്ലേ, പക്ഷെ ഇപ്പോൾ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് താണിൻ്റെ അടുത്ത്. എന്നിട്ട് ടൈപ്പ് അവിടെ നിന്ന് പോകാൻ നിൽക്കുക. അപ്പോൾ താൻ വീണ്ടും ടൈപ്പിനെ അവിടെ പിടിച്ചു നിർത്തി. പിന്നെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എസ്സേ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോയറ്റിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ റൊമാൻറ്റിക്കായിട്ട് എന്തെങ്കിലും എഴുതുമ്പോൾ ഇങ്ങനെ പറയും കിസ്ഡ് ഫ്രം ഹെഡ് ടു ടോസ് എന്നൊക്കെ. അതേപോലത്തെ ഒരു
ഇഫക്റ്റാണ് ഇവിടെ. താൺ എന്ന് പറഞ്ഞാല് ടൈപ്പിനെ ഹെഡ് ടു ടോ കിസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് പക്ഷെ ഫോഴ്സ്ഡ് ആയിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, താൺ ടൈപ്പിൽ ആദ്യത്തെ ഒരു നാല് എപ്പിസോഡിലൊക്കെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ പിന്നെ വരുമ്പോൾ ടൈപ്പും കൂടി ഗിവിൻ ചെയ്തിട്ടാണ്, ടൈപ്പിന്റെ കൺസെന്റോട് കൂടിയാണ് എല്ലാ ഇതും ഉണ്ടാവണം. അപ്പൊ പിന്നെ അധികം പ്രോബ്ലമാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവര് അടുത്ത ദിവസം വീണ്ടും ഭക്ഷണം കഴിക്കുകയാണ് രാവിലെ. അപ്പോൾ ടെക്നോ വീണ്ടും ടൈപ്പിനെ താണ്ടെ അടുത്ത് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ, എന്തെങ്കിലും ഉണ്ടോ എന്ന്. താണ് പോകേണ്ട സമയമായതുകൊണ്ട് താണ് അവിടെ നിന്ന് എണീറ്റ് പോയി. പിന്നെ ടൈപ്പും ടെക്നോയും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോഴാണ് ചാമ്പ് വരിക. എന്നിട്ട് ചാമ്പ് ഇങ്ങനെ ചോദിക്കും, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ അന്ന് നമ്മൾ മോളിൽ വെച്ച് കണ്ടത്, അവരും ഞാനും കൂടിയിട്ട് പുറത്ത് പോകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നീയും ടെക്നോയും കൂടി വരുമോന്ന് ചോദിക്കും. ടൈപ്പും ടെക്നോയും കൂടി വരുമോ ചോദിക്കും. അപ്പോൾ ടെക്നോ പറയുന്നുണ്ട്, നീ ചെലവ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വരാമെന്ന്. അപ്പോൾ ചാമ്പ് പറയും, ഓ നിനക്ക് എന്നെ അറിയാലോ, നമ്മളെ ബില്ല് സ്പ്ലിറ്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ വരുമോന്ന് ചോദിക്കും. എന്നിട്ട് പിന്നെ ഇവർ പോവും ചാമ്പിൻ്റെയും ആ രണ്ട് ഗേൾസിൻ്റെയും കൂടെ. അതിൻ്റെ ഇടയിൽ താണ്ടെ ബാൻഡിൽക്ക് വേണ്ടിയിട്ടുള്ള ഗിറ്റാറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഓഡീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട്. അപ്പം അവിടെ ടൈപ്പ് ഇങ്ങനെ ഒരു യെല്ലോ കറി ഉണ്ടായിരുന്നു അവിടെ. ടൈപ്പിന് അത് ഭയങ്കര ഇഷ്ടമാണെന്ന് ആ ഗേളിന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അവള് പറയും, ഇത് ടൈപ്പിനോട് എടുത്തോളാൻ. അപ്പോൾ ടെക്നോ പറയുന്നുണ്ട്, ടൈപ്പിൻ്റെ അമ്മ നന്നായിട്ട് ഈ യെല്ലോ ഫിഷ് കറി വെക്കും, അവൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുക, അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് ഇതെന്ന് പറയുമ്പോൾ ആ ഗേള് ആ ബൗൾ അങ്ങനെ തന്നെ ടൈപ്പിൻ്റെ അവിടേക്ക് നീക്കി വെച്ച് കൊടുക്കുകയാണ്, നിനക്ക് ഇത്ര ഇഷ്ടമാണെങ്കിൽ അത് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ ഫോൺ നമ്പർ, പിന്നെ ഇവരുടെ ലൈൻ ഐ ഡി, നമ്മളിപ്പോൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്ന പോലെ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരാപ്പാണ് ലൈൻ. അപ്പോൾ അവർ ലൈൻ ഐ ഡി ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യും ചാറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം സത്യത്തിൽ ടൈപ്പ് താണായിട്ട് ഇൻവോൾവ് ആണെങ്കിലും ഈ ഗേളിനായിട്ട് ചെറുതായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ടൈപ്പിന് അതിൽ താല്പര്യമുണ്ട്. അങ്ങനെ ആ ഒരു പാട്ട് അവിടെ അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാമ്പ് ഇങ്ങനെ ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോക്സ് ചെയ്യണ സമയത്ത് കോള് വരുമ്പോൾ അവൻ്റെ ഫ്രണ്ട് വിളിക്കും, ഒരു ഗേള്, ടൈപ്പിനെ ആയിട്ട് ഫ്ലേർട്ട് ചെയ്യണ ഗേളല്ലാതെ വേറൊരു ഗേൾ ഉണ്ടല്ലോ, ആ ഗേള് ചാമ്പിനെ വിളിക്കും പുറത്തു പോകാൻ ഭക്ഷണം കഴിക്കാനുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചാമ്പാണെങ്കിലേ ചാമ്പിന് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, ഇൻഡയറക്റ്റ് ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാമ്പിന് കത്തില്ല. അങ്ങനൊരു സീനുണ്ട്. അതെന്താണെന്ന് നെക്സ്റ്റ് എപ്പിസോഡിൽ മനസ്സിലാവും കേട്ടോ. പിന്നെ വീണ്ടും രാത്രി ഇവരുടെ കോണ്ടോയിൽ വെച്ചിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ടൈപ്പും താണും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ താൺ പറയും, നിൻ്റെ ക്ലോത്ത്സും കൂടെ ഞാൻ കഴുകിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇനിയിപ്പോൾ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ വീണ്ടും വാഷ് ചെയ്തോളൂ എന്നൊക്കെ പറയും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് താൺ അവിടെ മ്യൂസിക് കേട്ട് അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ടൈപ്പ് ഈ ഗേളിനായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു ഗേളിനായിട്ടുള്ള റിലേഷൻഷിപ്പാണോ പ്രൊസീഡ് ചെയ്യുക, താണിനായിട്ടുള്ളതാണോ പ്രൊസീഡ് ചെയ്യുക, ഇനി ഇതുകൊണ്ട് താണിൻ്റെയും ടൈപ്പിൻ്റെയും ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നൊക്കെയുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ്സിലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമെൻറ്റ്സിൽ എഴുതിയിരിക്കുക കേട്ടോ. Thanks for watching the video.